ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മരത്തവി ഉണ്ടാക്കുന്ന അഥവാ ഒരു കയ്യിലുണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിൻ്റെയാണെന്ന്. നമ്മുടെ അടയ്ക്കാമരം അല്ലെങ്കിൽ കവുങ്ങിൻ്റെ ഒരു തടിയാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ തവി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് രണ്ടായിട്ടൊന്ന് പൊളിക്കുക. ഇത് കുറേ നാളായിട്ട് കിടക്കുന്നതുകൊണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പീസ് നോക്കിയപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു വാക്കറ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പുറം ഭാഗത്തെ ആ കട്ടിയുള്ള തൊലിയൊക്കെ നമുക്ക് ചെത്തിക്കളയാം. ഇതിൻ്റെ അകംഭാഗവും അതുപോലെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ടി കുറച്ചെടുക്കാം. ഇതിൻ്റെ അകംഭാഗം പുറമൊക്കെ ചെത്തിയിട്ട് അത്യാവശ്യം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു ഷേപ്പ് നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്താൽ മതി. അതിന് വേണ്ട ഒരു ഷേപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചേക്കുന്ന ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഇതായി ഇതിങ്ങനെ ചരിച്ച് വരച്ചേക്കുന്നവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വാക്കത്തി വെച്ചിട്ട് അതിൻ്റെ മേലിൽ നിന്ന് കൊട്ടിക്കൊടുത്താൽ, ഒന്ന് കയ്യൊന്ന് കൊട്ടിക്കൊടുത്താൽ ഇതിങ്ങനെ മുറിഞ്ഞു പോരും. ഇനി നമുക്ക് വാക്കത്തി വെച്ച് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഭംഗിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് കട്ടിയൊക്കെ കുറച്ച് സൈഡൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ വാക്കത്തിയുടെയോ കത്തിയുടെയോ ആവശ്യങ്ങളൊന്നുമില്ല. ഇനി സാൻഡ് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് തൈതിൽ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ തവിയുടെ അറ്റം ഒന്ന് ഷാർപ്പാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ തവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് തവി ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ. ഈ തവി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഓരോന്നും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളത് തന്നെയാണ്. ഞാൻ അപ്പം ഉണ്ടാക്കാനും ദോശ മറിക്കാനൊക്കെ ആയാലും അരിപ്പൊടി വറുക്കാനും കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.